നമ്മുടെ എല്ലാ വിവരങ്ങളും നമ്മളെക്കാൾ നന്നായി അറിയാവുന്ന നമ്മുടെ ഫോണിനാണ്. ഇനി ആ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്താൽ തീർന്നു, നമ്മുടെ എല്ലാ വിവരങ്ങളും അവർ ദുരുപയോഗം ചെയ്തു തുടങ്ങും. പലപ്പോഴും മൊബൈൽ ഷോപ്പിൽ നിന്നുമാണ് ഇത്തരം പ്രവൃത്തികൾ കൂടുതൽ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ കബളിപ്പിക്കപ്പെടാറുണ്ട്. അത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ട ഒരാളാണ് തിരുവനന്തപുരം മുക്കാല സ്വദേശിനിയായ യുവതി. തവണ വ്യവസ്ഥയിൽ മൊബൈൽ ഫോൺ വാങ്ങിയ യുവതിയുടെ ഫോൺ ഹാക്ക് ചെയ്തത് സ്വകാര്യ വിവരങ്ങൾ ശേഖരിച്ച് മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചതായി സൈബർ സെല്ലിന് ലഭിച്ച പരാതിയിൽ പറയുന്നു. തൻ്റെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ ലോൺ തട്ടിപ്പ് സംഘം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുത്തതായി യുവതി പരാതിയിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്കും DGPക്കും യുവതി ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ നവംബർ മാസത്തിലാണ് പരാതിക്ക് ആധാരമായ സംഭവങ്ങളുടെ തുടക്കം. തിരുവനന്തപുരം മണ്ണന്തളയിൽ സ്ഥിതി ചെയ്യുന്ന മൊബൈൽ ഷോപ്പിൽ നിന്നും യുവതി ഒരു മൊബൈൽ ഫോൺ വാങ്ങിയിരുന്നു. ആ ഷോപ്പിൻ്റെ ഉടമ നിർദ്ദേശിച്ച പ്രകാരം ഒരു ആപ്പ് യുവതി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തു. തവണ വ്യവസ്ഥയിലെടുത്ത ഫോൺ ആയതിനാൽ ഈ ആപ്പിലൂടെ ഫിനാൻസ് ലഭിക്കുമെന്ന് കടക്കാർ യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ലോൺ തിരിച്ചടവും ഈ ആപ്പിലൂടെ സാധിക്കും. തുടർന്ന് യുവതി കൃത്യമായി ഈ ആപ്പ് വഴി തവണകൾ അടച്ചു തുടങ്ങി. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് യുവതിയുടെ ഫോൺ ആരോ ഹാക്ക് ചെയ്തു. പരിചയമില്ലാത്ത പല നമ്പറുകളിൽ നിന്നും നിരന്തരം ഫോൺ കോളുകളും വാട്സപ്പ് മെസ്സേജുകളും വരാൻ തുടങ്ങി. പണം ആവശ്യപ്പെട്ടുകൊണ്ട് യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ വിളികളായിരുന്നു അത്. ഇതോടെയാണ് യുവതി തിരുവനന്തപുരം സൈബർ ക്രൈം സ്റ്റേഷനിൽ പരാതി നൽകിയത്. യുവതി അത് ലൈംഗിക തൊഴിലാളിയാണെന്ന് സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ യുവതിയുടെ ഫോൺ നമ്പർ സഹിതം പ്രചരിപ്പിച്ചു. സാമൂഹ്യ മാധ്യമങ്ങൾ ഇവ പ്രചരിപ്പിച്ച് തന്നെ നാണം കെടുത്തുന്നതായി യുവതി പരാതിയിൽ പറയുന്നുണ്ട്. യുവതി മൊബൈൽ കടക്കാരുടെ നിർദ്ദേശപ്രകാരം ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുവാൻ നേരം അപ്ലോഡ് ചെയ്ത യുവതിയുടെ വ്യക്തിപരമായ വിവരങ്ങൾ, അതായത് ആധാർ കാർഡ്, പാൻ കാർഡ്, അഡ്രസ്, ഫോട്ടോ എന്നിവ ഉപയോഗിച്ചാണ് ഇക്കൂട്ടർ ഇത് ചെയ്തതെന്ന് സൈബർ സെല്ലിൽ നിന്നും അറിയിച്ചു. സുരക്ഷിതമല്ലാത്ത തേർഡ് പാർട്ടി ആപ്പാണ് യുവതിയെ കൊണ്ട് ലോൺ തിരിച്ചടയ്ക്കണമെന്ന പേരിൽ മൊബൈൽ ഷോപ്പുകാർ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചതെന്ന് സൈബർ സെല്ലിൽ നിന്ന് പറഞ്ഞു. ഈ ആപ്പ് ഉപയോഗിച്ചാണ് മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്തതെന്നും സൈബർ സെല്ലിൽ നിന്ന് നൽകുന്ന വിവരം. എന്നാൽ ഇതിനോടകം ഇക്കൂട്ട യുവതിയുടെ കോൺടാക്ട് ലിസ്റ്റുള്ള പല വ്യക്തികൾക്കും യുവതിയെക്കുറിച്ചുള്ള വ്യാജ വാർത്തകൾ, ചിത്രങ്ങൾ അയച്ചു തുടങ്ങിയിരുന്നു. മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളാക്കിയാണ് അയച്ചത്. ഒരു തവണ ഹാക്ക് ചെയ്ത് ഡേറ്റാസ് കളക്ട് ചെയ്താൽ പിന്നെ ഭീഷണിയായി. വ്യാജ ഫോട്ടോകളും വിവരങ്ങളും തയ്യാറാക്കി ഇരയ്ക്ക് അയച്ചു കൊടുക്കും. പണം നൽകിയില്ലെങ്കിൽ ഈ വിവരങ്ങൾ സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുത്തുമെന്ന് ആദ്യം ഭീഷണിപ്പെടുത്തും. എന്നിട്ടും പണം നൽകിയില്ലെങ്കിൽ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കും. ഇതാണ് ലോൺ തട്ടിപ്പുകാരുടെ പൊതുവെയുള്ള രീതി. സ്കൂൾ കുട്ടികൾ മുതൽ വയസ്സായവർ വരെ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗമുള്ള ഈ കാലത്ത് കച്ചവടത്തിന് വേണ്ടി ഷോപ്പ് ഉടമകൾ പറയുന്ന വാക്കുകളെയും അൺഓതറൈസ്ഡ് ആയിട്ടുള്ളതും അൺസെക്യൂർ ആയിട്ടുള്ള ആപ്പുകളുടെയും വിശ്വസിക്കാതിരിക്കലാണ് ഏക പ്രതിവിധി. അതുപോലെ തന്നെ ഫോണിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ നമ്മുടെ മുന്നിൽ വെച്ച് ശരിയാക്കി തരുന്നതാണെങ്കിൽ മാത്രം ശരിയാക്കുക, അല്ലെങ്കിൽ ആ ഫോൺ ഉപേക്ഷിച്ച് പുതിയൊരു ഫോൺ വാങ്ങുന്നതാണ് നല്ലത്. കേരളത്തിൽ നിന്ന് സമാനമായ ധാരാളം പരാതികൾ ലഭിക്കുന്നതായി സൈബർ സെൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഇത്തരം കെണികളിൽ അകപ്പെടാതെ എല്ലാവരും ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ഇനിയെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധാലുവായിരിക്കുക.